കടലിൽ തിരയിലെ കൂടെ ആണ് തിര അടിച്ചിട്ട് കുതിര പോണണ്ട. മോളെ ഈ കുതിര നല്ല സ്പീഡിൽ ഓടുവാ. എത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടും? 70 കിലോമീറ്റർ 80 കിലോമീറ്റർ സ്പീഡില് ഈ കുതിര ഓടുവോ? കക്ക ഒന്ന് കാണട്ടെ. ഈ ഇവിടുന്ന് പിടിച്ചാണോ? ആ രണ്ടവന്മാരെ അവിടെ കക്ക പിടിക്കുന്നേണോ? ഏഹ്, ഇതെന്തിനത്? ഇത് തോരൻ എന്ന് പറഞ്ഞ എല്ലാവർക്കും പറ്റുന്ന ഒരു പണിയല്ല. കുറച്ച് ഗട്ടും ആരോഗ്യം കക്കിയും മനക്കരുത്തും ഒക്കെ ഉള്ളവർ മാത്രം ഉപയോഗിക്കേണ്ട ഒരു പണിയാണ് ഈ കണ്ട പണി. കൊല്ലം ജില്ലയില് വർക്കലയില് കാപ്പിൽ ബീച്ചിലാണ് ഞാനുള്ളത്. കാപ്പിൽ ബീച്ചിൽ വന്നപ്പോ ഏ ഒരു കുതിരപ്പുറത്ത് ഒരു ഝാൻസി റാണി കയറി പോവാണ്. മോളുടെ പേരെന്താ? കല്യാണി എന്നാണ് പേര്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 4. ഈ കുതിരയുടെ പേരെന്താ? റാണ. എത്ര നാളാ ഈ കുതിര റൈഡിങ് പഠിക്കാൻ തുടങ്ങിയിട്ട്? 1 വർഷമായോ? ആരത് പഠിപ്പിച്ചെന്നേ? അച്ഛനാണ് ഈ ബാക്കിൽ വന്നെ. അച്ഛന്റെ പേര് അർജുൻ എന്നാണ് പേര്. അർജുൻ, ഇത് ഒരു സൈഡ് കായലാണ്, ഒരു സൈഡ് കടലാണ് അല്ലേ? ഇവിടെ ഒരു കുറച്ച് പേര് നിപ്പുണ്ടല്ല. നിന്റെ കയ്യിൽ എന്താ പിടിച്ചേക്കണേ? കക്ക. ഇത് കക്കയാണാ? ഇത് ഈ കായലിൽ നിന്ന് വാരിയതാണാ? ഈ കിടക്കുന്നത് ഈ കക്കയാണാ? അതെന്ത് സാധനം? അത് ശംഖ്. അത് നമുക്ക് തിന്നാൻ പറ്റൂല അല്ലേ? ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? തിന്നാനാണാ? കറിയൊക്കെ വെച്ച് തോരൻ. ആ രണ്ടുപേര് കക്ക വാരിക്കൊണ്ടിരിക്കുന്നതാണ്. ആ, അപ്പൊ അർജുനിന് ശരിക്കും രണ്ട് കുതിരകളാണ് ഉള്ളത്. ആദ്യം പഠിപ്പിച്ചത് മോളെയാണല്ലേ. രണ്ടു കുതിരകൾക്കും പേരിട്ട് അല്ലേ? റാണ സുൽത്താൻ. ആ നിക്കുന്നാരാ? അതാണ് രാജ്ഞി അല്ലേ? നിങ്ങളുടെ രാജ്ഞി. അതെ. രാജ്ഞിയുടെ പേരെന്താ? കാർത്തിക. നക്ഷത്രം കാർത്തിക അല്ലേ? ജാതകമൊക്കെ നല്ല പൊരുത്താണ് നിങ്ങളുടെ. കുതിരയുടെ ജാതകം എന്താ? ജാതകം നോക്കിയിട്ടില്ല? കുതിരയുടെ ഇതുവരെ നോക്കിയിട്ടില്ല. മോളുടെ ജാതകം നോക്കിയിട്ടുണ്ടോ? ആരോടും പറയരുത് ജാതകമൊന്നും. ആരോടും പറയരുത് അല്ലേ? ജാതകമൊന്നും നമുക്കങ്ങനെ ആരോടും, നമ്മൾ മാത്രം അറിഞ്ഞു വയ്ക്കാം. ഈ ഒരു കടപ്പുറത്താണ് നിങ്ങൾ കുതിരേനെ ഓടിക്കുന്നത് അല്ലേ? കുതിരയ്ക്ക് ഏറ്റവും സേഫ്റ്റിയും കടപ്പുറാണ് ഓടിക്കാനും കാലിനും കൈക്കും നമുക്കായാലും. മോളെ ഈ കുതിര നല്ല സ്പീഡിൽ ഓടുവാ. എത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടും? 70 കിലോമീറ്റർ 80 കിലോമീറ്റർ സ്പീഡില് ഈ കുതിര ഓടുവോ? ഓടിച്ച് കാണിക്കും നമ്മള് ഈ കടപ്പുറത്ത്. ഇത് നിങ്ങളുടെ ജോക്കിയാണ്, ഒറിജിനൽ. ഇത് ആരാ? നമ്മുടെ ഒരു ഫ്രണ്ടാണ്, എന്റെ കൂടെ വന്നതാണ്. കുതിരപ്പുറത്ത് കേറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ജോക്കിയൊന്നും അല്ല. ഈ കടപ്പുറം കണ്ടപ്പോ അവനൊന്ന് കേറണമെന്ന് തോന്നി. ഇതുവരെയും അത്ര സ്പീഡിലൊന്നും കുതിരപ്പുറത്ത് ഞാൻ കേറ്റിയിട്ടില്ല അവനെ. പക്ഷെ ഈ കടപ്പുറം കാരണം ഞാൻ വിശ്വസിച്ച് കേറ്റാണ്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. മോളെ ചേട്ടൻ ഓടിക്കൂലേ? ആ ചേട്ടന്റെ പേരെന്താ? സൽമാൻ. അപ്പൊ കടപ്പുറത്തിൽ നമ്മൾ 80 കിലോമീറ്റർ സ്പീഡിലാണ് അല്ലെ? 80 കിലോമീറ്റർ നോക്കിയിരുന്നോട്ടോ. ഒരു 2-വീലറിനേക്കായും കൂടുതൽ സ്പീഡ്. ഒരു പക്ഷെ 60-70 കിലോമീറ്റർ ഒക്കെയാണ് നമ്മുടെ ഈ റോഡുകളിലൂടെ ഓടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ കടപ്പുറത്തോടെ 80 കിലോമീറ്ററിലേക്കാണ് ഓടിക്കുന്നത്. ആ 80-ലേക്ക് നമ്മുടെ സുഹൃത്ത് സൽമാനും എത്തും. ഇവന് അങ്ങനെ ഓടിച്ചു പരിചയമില്ല. പക്ഷെ ഒരു വിശ്വാസമുണ്ട്, ഈ കടപ്പുറത്ത് വീണാലും ഒന്നും പറ്റൂല എന്നുള്ളത്. എന്തെങ്കിലും പറ്റിയാൽ തന്നെ നമ്മളൊന്നും ചെയ്യൂല. അതൊന്നും പറയണ്ട, നമ്മളൊന്നും ചെയ്യൂല. അപ്പൊ തുടങ്ങല്ലേ. ഓ, അവൻ പറന്നുകൊണ്ടിരിക്ക. ഇവനെന്താ ഇങ്ങനെ പോണേ? ദേ വന്ന കണ്ട, 80 കിലോമീറ്റർ സ്പീഡിലാണ് ആ കുതിര വന്നെ. ഒരു പക്ഷെ അതിന്റെ അളവുണ്ടായി ഒരു 80 കവിഞ്ഞിട്ടാണ് അത് പോകുള്ളൂ. മണല് പാറണണ്ട, പൊടി പാറണണ്ട. നമ്മുടെ സുഹൃത്ത് വന്നണ്ട, നടന്നു വന്നപോലെ ഒരു കുതിരപ്പുറത്താണ്. ഒരു കടലിലെ തിരയിലെ കൂടെയാണ് തിര അടിച്ചിട്ട് കുതിര പോണണ്ട. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു പണിയല്ല. കുറച്ച് ഗട്ടും ആരോഗ്യം കക്കിയും മനക്കരുത്തും ഒക്കെ ഉള്ളവർ മാത്രം ഉപയോഗിക്കേണ്ട ഒരു പണിയാണ് ഈ കണ്ട പണി എന്ന് പറഞ്ഞാൽ. കുതിര എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മനക്കരുത്തിൻ്റെയും പവറിൻ്റെയും എല്ലാം പറയുന്നൊരു പേരാണ്. ഹോഴ്സ് പവർ.
ഇത് അർജുനന്റെ വീടാണ്. വീടിന്റെ കാർപോർച്ച് ശരിക്കും കുതിരക്ക് വേണ്ടിയുള്ള സ്റ്റേബിൾ. ഇത് കുതിരയുടെ അല്ല, കുതിരയുടെ കാർപോർച്ച് അല്ല, കാർപോർച്ച് ശരിക്കും കുതിരക്ക് വേണ്ടി ഒരുക്കിയേക്കാണ്. അതുപോലെ ഇത് ഫ്രണ്ടാണ്, ഫ്രണ്ടിന്റെ വൈഫാണ് ആ നിക്കണേ. കയ്യിലൊരു റൈഡറാണ് ഇരിക്കുന്നത്. ഭാവിയില് പേര് ഫാറൂഖ്, ഭാര്യയുടെ പേര് തസ്നി. തസ്നി, ഒരു നിങ്ങൾക്കും ഒരു റൈഡിംഗ് ക്ലബ് ഉണ്ട്, അത് ഇവിടെ വർക്കലയാണ്. അവിടെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടോ? അടിപൊളിയാണ്. മോന്റെ പേര് വല്ലതും കിട്ടോ? ആ, അടിപൊളി പേര്, മാഷാല്ല. കുട്ടികളെയും മുതിർന്നവരെയും നിങ്ങൾ പഠിപ്പിക്കണില്ലേ? കുതിര സവാരി പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതിന് ജോക്കി ഉണ്ട്, കുതിരകളുണ്ട്. ആ ട്രെയിനിങ്ങിന് പറ്റിയ ട്രാക്ക് അടിച്ചിട്ടുണ്ട്. അപ്പൊ ആർക്ക് വേണമെങ്കിലും വന്ന് പഠിക്കാം. കൊല്ലം ജില്ലയിൽ വർക്കലയില് ഇടവ എന്നൊരു ഗ്രാമത്തിലാണ് ഇവരുടെ റൈഡിംഗ് സ്കൂള് സൗകര്യം ഒരുക്കിയേക്കണേ. അപ്പൊ കുതിര ഓടിക്കാൻ താല്പര്യമുള്ള, കുറച്ച് ശരീരമൊക്കെ കുറയ്ക്കാനും കുറച്ച് പവർ ആവാനും ഒക്കെ ആഗ്രഹിക്കുന്നവര് ഇവരുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക, വരിക, കുതിര റൈഡിങ് പഠിക്കുക അല്ലേ? അങ്ങനെ അടിപൊളി ഒരു ജോക്കിയായി നിങ്ങളും മാറാം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാം.